ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ ലെസൺ കുറച്ച് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ് മെയിൻ ആയിട്ടുള്ളത് സമഅർ സെൻറ്റൻസ് ഓൾസോ അപ്പോൾ നമുക്ക് അവ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം ഓക്കെ നമ്മൾ സാധാരണ കഷായം പോലുള്ളവ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ പറയാറില്ലേ ഒറ്റ ഇറക്കിന് കുടിക്കായിരുന്നു ഒറ്റ ഇറക്കിന് കുടിക്കുക ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഒറ്റ ഇറക്കിന് എന്നതിന് വൺ ഗൾപ്പ് എന്ന് പറയാം വൺ ഗൾപ്പ് വൺ ഗൾപ്പ് ഡ്രിങ്ക് കുടിക്കുക അപ്പോൾ ഡ്രിങ്ക് ഇൻ വൺ ഗൾഫ് ഡ്രിങ്ക് ഇൻ വൺ ഗൾഫ് ഒറ്റ എറുകിന് കുടിക്കുക അതാണ് ആദ്യത്തേത് ഏൻ ഒരു മെസ്സേജെങ്കിലും അയക്ക് ഒരു മെസ്സേജെങ്കിലും അയക്ക് കോൾ വിളിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയക്ക് അത് കോ അങ്ങനെ പറയാറില്ലേ അപ്പോൾ കോൾ വിളിക്കാൻ കഴിയില്ലെങ്കിൽ എങ്കിലെന്നതിന് ഇഫ് ഉപയോഗിക്കാം ഇഫ് കഴിയും എന്നതിന് ക്യാൻ കഴിയും ക്യാൻ യു നീ അല്ലെങ്കിൽ നിനക്ക് ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞു നിനക്ക് കഴിയുമെങ്കിൽ ഇഫ് യു ക്യാൻ നിനക്ക് കഴിയുമെങ്കിൽ എന്നാണ് ഇതിനെ നെഗറ്റീവ് ആക്കാനോ ആക്കാൻ എന്നോട് ഒരു നോട്ട് ചേർക്കാം അല്ലേ കാനോട്ട് ഇഫ് യു കനോട്ട് ഇഫ് യു കനോട്ട് നിനക്ക് കഴിയില്ലെങ്കിൽ ഇഫ് യു കനോട്ട് അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം ഇഫ് യു കൺ എന്ന് പറയണം ഇഫ് യു കണ്ട എന്താണ് കഴിയാത്തത് കോൾ വിളിക്കാൻ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഇഫ് യു കാൺ കോൾ നിനക്ക് കോൾ വിളിക്കാൻ കഴിയില്ലെങ്കിൽ ഇഫ് യു കാൺ കോൾ ഒരു മെസ്സേജ് എങ്കിലും അയക്കുക അപ്പോൾ മെസ്സേജ് സെൻ്റേ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് അയക്കൂ സെൻഡ് അയക്കുക എ മെസ്സേജ് സെൻ്റേ മെസ്സേജ് ഒരു മെസ്സേജ് അയക്കൂ എന്നാണ് അപ്പോൾ മെസ്സേജ് എങ്കിലും എന്ന് പറയാൻ സെൻ്റേ മെസ്സേജ് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഉദ്ദേശിക്കുന്നതിലൂടെ കുറഞ്ഞ പക്ഷം ഒരു എങ്കിലും അയക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞപക്ഷം ഒരു മെസ്സേജ് എങ്കിലും അയക്കുക അപ്പോൾ പറയുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫസ്റ്റിൽ പറയാം അല്ലെങ്കിൽ ലാസ്റ്റിലും പറയാം സംസാര ഭാഷയിലേക്ക് വരുമ്പോൾ അച്ചടി ഭാഷയുമായി ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ പ്രാദേശിക നാട്ടുഭാഷയുമായും വ്യത്യാസങ്ങളുണ്ടാവാം ഓക്കെ അപ്പോൾ സെൻ്റ് എ മെസ്സേജ് അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് വൺ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന പറയാ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഐ സെറ്റ് ഐ സെറ്റ് ഐ ഞാൻ സെറ്റ് പറഞ്ഞു ഐ സെറ്റ് ഞാൻ പറഞ്ഞു നീ ചെയ്യൂ എന്ന് പറയാൻ യു ഡു യു നീ ഡു ചെയ്യുക യു ഡു നീ ചെയ് അപ്പോൾ പറഞ്ഞത് പോലെ എന്ന് വേണം അല്ലേ പോലെ എന്നതിന് എന്ത് യൂസ് ചെയ്യാം ആസ് യൂസ് ചെയ്യാം ആസ് സോ ഹിയർ വി കൻ സേ ലൈക്ക് ദീസ് യു ഡു ആസ് ഐ സെറ്റ് യു ഡു ആസ് ഐ സെറ്റ് നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക യു ഡു ആസ് ഐ സെറ്റ് നെക്സ്റ്റ് വൺ ഞാനൊന്നും പറയില്ല ഞാനൊന്നും പറയില്ല ഇനി പറയുന്ന കാര്യമാണല്ലേ അപ്പോൾ എന്ത് യൂസ് ചെയ്യണം വിൽ ഉപയോഗിച്ച് വേണം പറയാം വിൽ ഞാൻ പറയില്ല ഐ വിൽ നോട്ട് സേ ഐ വിൽ നോട്ട് സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല ദൻ ഒന്നും പറയില്ല ഒന്നും എന്നതിന് നമ്മൾ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നാൽ ഐ വിൽ നോട്ട് നോട്ട് എന്നത് ഒരു നെഗറ്റീവ് ഫോം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നെത്തിങ് എന്ന വേറൊരു നെഗറ്റീവ് ഫോം അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് പറയണം എന്തെങ്കിലും എന്നർത്ഥത്തിലുള്ള എനിത്തിങ് അവിടെ യൂസ് ചെയ്യണം അപ്പോൾ ഐ വിൽ നോട്ട് സേ എനിത്തിങ് ഞാൻ ഒന്നും പറയില്ല എന്നിങ്ങനെ പറയാം ഐ വിൽ നോട്ട് സേ എനിങ് എനിത്തിങ് ഓക്കെ എനിത്തിങ് വിൽ നോട്ട് എന്നതിന് നമ്മൾ ചുരുക്കിയിട്ട് എങ്ങനെ പറയാം ഐ വോണ്ട് സേ എനിത്തിങ് എന്ന് പറയാം ഐ വോണ്ട് സേ എനിത്തിങ് ഐ വോണ്ട് സേ എനിങ് ഞാനൊന്നും പറയില്ല അപ്പോൾ നെക്സ്റ്റ് ഒന്ന് ഓരോരുത്തരായിട്ട് മാറി മാറി ചെയ്യേ ഓരോരുത്തരായിട്ട് മാറി മാറി ചെയ്യേ ഇവിടെ ഓരോരുത്തരായിട്ട് മാറി മാറി എന്നതിന് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രൈസാണ് ടേക്ക് ടേൺസ് എന്നത് ടേക്ക് ടേൺസ് മീൻസ് ഊഴമനുസരിച്ചല്ലെങ്കിൽ മാറി മാറി എടുക്കുക എന്നൊക്കെ മീനിങ്ങ് ടേക്ക് ടേൺസ് അപ്പം എങ്ങനെ പറയാം ടേക്ക് ടേൺസ് ഇറ്റ് ടേ ടേൺസ് ഡൂയിങ് ഇറ്റ് ടേക്ക് ടേൺസ് ഡൂയിങ് ഇറ്റ് അപ്പോൾ കൂടുതൽ പേരൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കാറുണ്ട് പാചകമൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ പാചകമൊക്കെ എങ്ങനെയാണ് ഒന്നിച്ചാണ് ചെയ്യുക ഹൗ ഇസ് യുവർ കുക്കിംഗ് അപ്പോൾ നമ്മൾ ആൻസർ എങ്ങനെയാണ് പറയാം നമ്മൾ മാറി മാറിയാണ് ചെയ്യാറ് പറയേ പാചകം മാറി മാറിയാണ് ചെയ്യാറ് വി ടേക്ക് ടേൺസ് കുക്കിംഗ് വി ടേക്ക് ടേൺസ് കുക്കിംഗ് നമ്മൾ മാറി മാറിയാണ് പാചകം ചെയ്യാറ് വി ടേക്ക് ടേൺസ് ഹുക്കിങ് ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ് ദൻ നെക്സ്റ്റ് വൺ ആരാണിത് ചെയ്തത് ആരാണിത് ചെയ്തത് ഒരു ക്വസ്റ്റ്യൻ ആണ് ആരാണിത് ചെയ്തത് ആര് ആരുന്നതിന് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേണ്ടി ഹൂ ആണ് ഇത് ചെയ്തു ഡി ഡിറ്റ് ഡിഡിറ്റ് ആരാണിത് ചെയ്തത് ഹൂ ഡിഡിറ്റ് ഹൂ ഡിഡിറ്റ് എനിക്കറിയില്ല ആൻസർ ആണ് എനിക്കറിയില്ല ഐ ടോൺ നോ എനിക്കറിയില്ല എനിക്ക് ഐ ഞാൻ നോ അറിയുക ഐ ഡോ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഐ ഡോ നോ എനിക്കറിയില്ല എനിക്കറിയാമെന്ന് എങ്ങനെ പറയാം ഐ നോ ഐ നോ എനിക്കറിയാം ഡോ നോട്ട് എന്നതിൻ്റെ കോൺട്രാക്ഷൻ ചുരുക്കമാണ് ഡോണ്ട് ഐ ഡോ നോ എനിക്കറിയില്ല പിന്നെ നെക്സ്റ്റ് വൺ നമുക്കിപ്പോൾ രണ്ടിനെയും ഒന്നിച്ച് പറഞ്ഞാലോ ഒന്നിച്ചാക്കി പറഞ്ഞാലോ ഒരു ക്വസ്റ്റിനും ആൻസർ മൂടി പറയണം അപ്പം ആരാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ ആരാണിത് ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് പറയുക ഐ ഡോ നോ ഹുഡിറ്റ് ഇറ്റ് ഐ ഡോ നോ ഗൂഡ് ഇഡിറ്റ് ആരാണിത് ചെയ്തെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ ഗൂഡ് ഇഡിറ്റ് അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റനും വിത്ത് ആൻസറും നമുക്ക് നോക്കി വെക്കാം അപ്പോൾ എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഡോ നോ എന്നൊരു ഫ്രൈസാണ് ഐ ഡോ നോ അപ്പം നമ്മൾ ഇനി പഠിക്കേണ്ടത് ക്വസ്റ്റനുകൾ മാത്രമാണ് ഓക്കെ അവൻ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാം അവൻ എപ്പോൾ വരുമെന്നെനിക്കറിയില്ല അവൻ എപ്പോൾ വരും എന്ന് എങ്ങനെ ചോദിക്കാം എപ്പോൾ എന്നതിന് ക്വസ്റ്റൻ വേർഡ് വെൻ വെൻ എപ്പോൾ വരും വരും വിൽക്കം

അവൻ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല നെക്സ്റ്റ് വൺ ഇത് എപ്പോൾ തുടങ്ങുമെന്ന് എനിക്കറിയില്ല ഇത് എപ്പോൾ തുടങ്ങുമെന്ന് എനിക്കറിയില്ല അപ്പം അതിങ്ങനെ പറയാം ഇത് എപ്പോൾ തുടങ്ങും എപ്പോൾ തുടങ്ങും തുടങ്ങുക എന്നതിന് സ്റ്റാർട്ട് തുടങ്ങുക സ്റ്റാർട്ട് എപ്പോൾ എന്നതിന് സ്റ്റാർട്ട് വെൻ വിൽ ഇറ്റ് സ്റ്റാർട്ട് ഇത് എപ്പോൾ തുടങ്ങും വെൻ വിൽ ഇറ്റ് സ്റ്റാർട്ട് ഇപ്പം നിങ്ങൾക്ക് ഇത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഐ ഡോ നോ വെൻ വിൽ ഇറ്റ് സ്റ്റാർട്ട് ഐ ഡോറ്റ് സ്റ്റാർട്ട് ഇത് എപ്പോൾ തുടങ്ങുമെന്ന് എനിക്കറിയില്ല ഐ ഡോറ്റ് സ്റ്റാർട്ട് ഇത് എപ്പോൾ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ഇതെപ്പോൾ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല അവസാനം ഇതിനെന്താണ് വേർഡ് എൻഡ് അവസാനിക്കുക എൻഡ് ഓക്കെ അപ്പം നിങ്ങളിത് പറയാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ ഐ ഡോ ഐ ഡോ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വൺ വിൽ ഇറ്റ് എൻഡ് അടുത്തത് ആരാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ആരാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ആരാണ് സംസാരിക്കുന്നത് എന്നെങ്ങനെയാണ് ചോദിക്കുക ആര് ആര് ചെയ്യുന്നതിന് ക്വസ്റ്റ്യൻ വേർഡ് ഹു ഹു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്പീക്കിംഗ് ഈ സ്പീക്കിംഗ് ഹു ഈ സ്പീക്കിംഗ് ആരാണ് സംസാരിക്കുന്നത് ഹൂ ഈ സ്പീക്കിംഗ് ഹു ഈ സ്പീക്കിംഗ് അപ്പോൾ എങ്ങനെ പറയാം ഐ ഡോ നോ ഹു ഈ സ്പീക്കിംഗ് ഐ ഡോണ്ട് നോ ഹു സ്പീക്കിംഗ് ആരാണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല ഐ ഡോ നോ ഹു സ്പീക്കിംഗ് നീ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കുക നീ ആരോടാണ് സംസാരിക്കുന്നത് ഇത് ചോദിക്കാൻ നീ അവിടെ യു നീ എന്നൊരു സബ്ജെക്ട് അവിടേക്ക് വന്നു അല്ലേ അപ്പോൾ നമ്മളതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറും നീ സംസാരിക്കുകയാണ് എന്നെങ്ങനെ പറയാം നീ സംസാരിക്കുകയാണ് യു ആർ സ്പീക്കിംഗ് നീ സംസാരിക്കുകയാണ് എന്ന് പറയാൻ യു ആർ സ്പീക്കിംഗ് യു ഉപയോഗിക്കുമ്പോൾ അതിനോട് ആർ ആണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ യു ആർ സ്പീക്കിംഗ് നീ സംസാരിക്കുകയാണ് ഇനി നീ സംസാരിക്കുകയാണോ എന്നെങ്ങനെയാണ് ചോദിക്കുക നീ സംസാരിക്കുകയാണോ അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായിട്ട് മാറി അല്ലേ അപ്പോൾ യു ആർ എന്നതിനെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്താൽ എന്തായി അതൊരു ക്വസ്റ്റനായി നീ സംസാരിക്കുകയാണോ ആർ യു സ്പീക്കിംഗ് ആർ യു സ്പീക്കിംഗ് നീ സംസാരിക്കുകയാണോ ആർ യു സ്പീക്കിംഗ് ആർ യു സ്പീക്കിംഗ് ഇനി നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കണം അല്ലേ ആരോടാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിൽ വേറൊരാളുണ്ടാകും അല്ലേ അപ്പോൾ രണ്ടു പേർ തമ്മിലുള്ള സംഭാഷണം രണ്ടു പേർ തമ്മിലുള്ള ആ സംസാരം അതിന് നമുക്ക് ടോക്കിംഗ് എന്ന് പറയാം ടോക്കിംഗ് അപ്പോൾ ആരോടാണ് എന്നതിന് ഫസ്റ്റിൽ ഹു ആര് എന്നതിന് ഹൂവും എൻഡിൽ ടൂവും യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെ പറയാം ഹൂ ആർ യു ടോക്കിംഗ് ടു എന്ന് പറയാം ഹു ആർ യു ടോക്കിംഗ് ടു നീ ആരോടാണ് സംസാരിക്കുന്നത് ഇവിടെ സ്പീക്ക് ടോക്ക് ഇത് രണ്ടിൻ്റെയും അർത്ഥം സംസാരിക്കുക എന്നതു തന്നെയാണ് സംസാരിക്കുക എന്നാൽ നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ പരിചയക്കാര് ബന്ധുക്കൾ തമ്മിൽ അങ്ങനെയൊക്കെയുള്ള സാധാരണ ക്യാഷ്വൽ സംസാരങ്ങൾക്ക് ടോക്ക് എന്നാണ് പറയുക ടോക്ക് എന്നാൽ കുറച്ചുകൂടി ഫോർമൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള സംസാരങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് പറയും സ്പീക്ക് എന്ന് പറയും ഒരു സദസ്സിന് മുമ്പിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് അതൊരു സ്പീക്കാണ് അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്ന കാര്യം അങ്ങനെയൊക്കെ പറയുന്നിടത്ത് നമ്മൾ സ്പീക്ക് എന്നാണ് സംസാരിക്കുക എന്നതിന് പറയേണ്ടത് ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം ആരെക്കുറിച്ച് എന്നതിന് അവിടെ നമുക്ക് മാറ്റം വരുത്താനുള്ള ഒരേ ഒരു കാര്യം എന്താണ് എൻ്റെ നമ്മൾ ടു യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ നേരത്തെ അപ്പോൾ ആ ടൂവിന് പകരം എബൗട്ട് എന്ന് യൂസ് ചെയ്താൽ മതി എബൗട്ട് നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഹൂ ആർ യു ടോക്കിംഗ് എബൌട്ട് ഹൂ ആർ യു ടോക്കിംഗ് എബൌട്ട് ഇനി നീ ആരുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ചോദിക്കണമെങ്കിൽ ആരുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം സംസാരിക്കണില്ല അപ്പോൾ മുന്നേ സംസാരിച്ച കാര്യത്തിനെ പറ്റി പിന്നീട് ചോദിക്കുകയാണ് നീ ആരുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എങ്ങനെയാണ് ചോദിക്കാം ഇവിടെ ആർ എന്നതിന് പകരം വേർ എന്ന് മാറ്റി കൊടുത്താൽ മതി ഹു വേർ യു ടോക്കിംഗ് ടു ഹു വേർ യു ടോക്കിംഗ് ടു നീ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഹു വേർ യു ടോക്കിംഗ് ടു ഇവിടെ ആർ എന്ന് വെച്ചാൽ ആണ് അത് ഇപ്പോഴത്തെ സമയം കാണിക്കുന്ന ഒന്നാണ് ഞാൻ പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് സ്റ്റൈൽ എന്നാൽ വേർ വേറായിരുന്നു അത് കഴിഞ്ഞു പോയൊരു സമയം കാണിക്കുന്നതാണ് ദൻ നെക്സ്റ്റ് വൺ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെനിക്കറിയില്ല അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എങ്ങനെ ചോദിക്കുക അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ത് ക്വസ്റ്റ്യൻ വേഡ് വാട്ടാണ് വാട്ട് അവർ എന്നതിന് ദ യൂസ് ചെയ്യണം ദ മീൻ ഉദ്ദേശിക്കുക എന്നതിന് മീൻ അപ്പം വാട്ട് ഡു ദീൻ വാട്ട് ഡു ദീൻ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് വാട്ട് ഡു ദീൻ വാട്ട് ഡു ദീൻ എനിക്കറിയില്ല ഐ ഡോട് നോ വാട്ട് ഡു ദേ മീൻ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഐ ഡോ നോ വാട്ട് ഡു ദീൻ ഇനി നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിലോ അവിടെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണോ അല്ലേ എനിക്ക് മനസ്സിലായില്ല എന്ന് അങ്ങനെ പറയാം ഐ ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് ഐ ഞാൻ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവുക അണ്ടർസ്റ്റാൻഡ് ഐ ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി ഐ നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഇവിടെ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവുക മനസ്സിലാവുന്നതിന് അണ്ടർസ്റ്റാൻഡിന് പകരം നമുക്ക് ഗെറ്റും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഐ നോട്ട് ഗെറ്റ് എന്ന് പറയാം ഐ ഡി നോട്ട് ഗെറ്റ് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് പിടി കിട്ടിയില്ല എന്ന അർത്ഥത്തിൽ ഗെറ്റ് യൂസ് ചെയ്യാം പക്ഷേ ഗെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് സിറ്റുവേഷൻ അനുസരിച്ചാണ് ഗെറ്റിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഐ നോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല എന്ന അർത്ഥമുണ്ട് അപ്പോൾ അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ അർത്ഥം എടുക്കേണ്ടത് അപ്പോൾ ഐ ആ നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല

മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വിഷയവുമായി നമുക്ക് നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാം ബൈ